അങ്ങനെ കിറുക്കനെയും കണ്ടു, കൂട്ടുകാരെയും കണ്ടു. ഈ സിനിമയിലെ കിറുക്കൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അയാളുടെ ആ പെർട്ടിക്കുലർ അവസ്ഥ, അത് തന്നെയാണ് ഈ സിനിമയ്ക്കും സംഭവിച്ചത് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൗഹൃദമാണല്ലോ നമ്മുടെ വിഷയം. സൗഹൃദങ്ങൾ ഉണ്ടായി വരുന്ന ചില സൗഹൃദങ്ങളുണ്ട്, ചില സൗഹൃദങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. അതിനുപറ്റിയൊരു ഓഡിയോ ബുക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്, കുക്കു FM ൽ അവൈലബിൾ ആയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇതടക്കം നിരവധി അനവധി ഓഡിയോ പുസ്തകങ്ങൾ അവൈലബിൾ ആയ 50,000-ൽ അധികം ഓഡിയോ ബുക്സ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമാണ് കുക്കു FM. ഇതിപ്പോൾ നമ്മൾ എടുത്തു പറയാനുള്ള ഒരു കാരണം, കുക്കു FM നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി 50% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് തന്നെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, ആൻഡ് Unni50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക. 399 രൂപയാണ് വാർഷിക നിരക്ക്, അത് 199 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ദിവസം 50 പൈസയിൽ താഴെ മാത്രമാണ് ഇത്രയും പുസ്തകങ്ങൾ ലഭിക്കുന്ന ഒരു ഓഡിയോ പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകം വന്നു എന്നൊക്കെ അവർ, ഓരോ പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരും, അതിൽ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ആൻഡ് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഫ്രീ ആയിട്ടൊരു സമയമൊക്കെ കിട്ടുമ്പോൾ ആ ഓഡിയോ ബുക്ക് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. നമുക്കിനിയും കിറുക്കൻ്റെയും കൂട്ടുകാരുടെയും കാര്യം പറയാം. പോസിറ്റീവ്സിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവ്, ഈ സിനിമയ്ക്ക് മുമ്പ് അവർ കൊടുത്ത പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ഒക്കെ ആയിരുന്നു. നിവിൻ പോളിയും സിജു വിൽസണും സൈജു കുറുപ്പും പിന്നെ കൂടെ വന്നിരിക്കുന്ന അഭിനേത്രിമാരും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് കൗണ്ടറൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഇൻ്റർവ്യൂസ് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ പോസിറ്റീവ്, സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ ഒരു 3-4 തമാശകൾ എന്ന് നമുക്ക് എണ്ണി പറയാവുന്ന രീതിയിൽ ഇടയ്ക്കൊന്ന് ചെറിയ പുഞ്ചിരി വന്ന കുറച്ച് ഡയലോഗുകളാണ്. ആ ഡയലോഗുകൾ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഒരു സമയം കഴിഞ്ഞ് വല്ലാത്ത ലാഗ് ഫീൽ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കോമഡി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്ക് തരാൻ ആ ഫസ്റ്റ് ഹാഫിൽ 3-4 കോമഡികൾക്ക് സാധിച്ചു. ഇനി അല്ല വേണ്ട, പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നതിനേക്കാൾ നമുക്ക് കുറച്ച് ഡീപ്പായിട്ടൊന്ന് ചിന്തിക്കാം. എന്താണ് ഫ്രണ്ട്ഷിപ്പ്? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഒരു സൗഹൃദം, ഒരു മാനസികമായിട്ടുള്ള കണക്ഷൻ അല്ലേ. ഇത് പല ലെയറിലുണ്ട്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്, ഹായ് ബോയ് ഫ്രണ്ട്, അങ്ങനെ പലതരത്തിലാണ് ഈ ഫ്രണ്ട്സിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അതാണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തേ ഉള്ളൂ എന്ന് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടോ? അങ്ങനെ പറയുന്നൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഉണ്ടെങ്കിൽ ഒരു തരത്തിൽ അതൊരു നല്ല കാര്യമാണ്, ഭാഗ്യമാണ് അങ്ങനൊരു സൗഹൃദം ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മുറിയിലേക്ക് എൻ്റെ കുട്ടിക്കാലം മുതലേ തന്നെ എൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് സമ്മതം പോലും ചോദിക്കാതെ ഇടിച്ചു കയറി വരാനും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ളൊരു സൗഹൃദം, ഒരു സ്വാതന്ത്ര്യം ഞാനൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വിവാഹശേഷവും അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാനല്ലാതെ വേറെ കുറച്ച് ആളുകൾ കൂടി ചേരുന്നതാവുന്ന സാഹചര്യത്തിലും ഈ സുഹൃത്ത് ഇത് തന്നെ ചെയ്യും, അതൊക്കെ ബാക്കി എല്ലാവരും സഹിച്ചോണം എന്ന് പറയുന്നൊരവസ്ഥയിലുമാണെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു ടോക്സിക് ആയിട്ടുള്ള സൗഹൃദമെന്നേ ഞാൻ പറയുള്ളൂ. ആ ലോജിക്കില്ലായ്മയിലാണ് സാറ്റർഡേ നൈറ്റ് എന്ന സിനിമ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഒന്നും കൺവിൻസിങ് അല്ല എന്നുള്ളതാണ്. ഒന്ന്, ഇവരുടെ സൗഹൃദം അതെങ്ങനെ നിലനിന്ന് പോകുന്നു എന്ന് സംശയം തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു 4 കൂട്ടുകാർ ആൻഡ് ഇവർ വഴക്കിട്ട് പോകുന്നതും അതുപോലെ തന്നെ അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെയും അവർ വരുന്നു പോകുന്നു, ഇതൊന്നും കൺവിൻസിങ് അല്ലായിരുന്നു. ഈ കഥാപാത്രങ്ങളും അവരുടെ സൗഹൃദവും അവരുടെ പിണക്കങ്ങളും ഒന്നും ആസ് എ പ്രേക്ഷകൻ ഇമോഷണലി എന്നെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒട്ടും കൺവിൻസിങ് അല്ല ാണ് അവതരിപ്പിക്കപ്പെട്ടത്. ആൻഡ് ലോജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ സംഭവിക്കുന്ന ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും ലോജിക്കിനെ വിളിക്കുമ്പോൾ ആബ്സെന്റ് ടീച്ചർ എന്നാണ് ലോജിക്ക് പറയുന്നത്. പാട്ടുകളുടെ കാര്യവും അത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇമോഷണലി ഒരു ഫീലിങ്സും ഉണ്ടാക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിലും പാട്ടുകൾ നൽകുന്ന മൂഡാണെങ്കിലും അത്ര സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങളൊക്കെ എന്തിനായിരുന്നു ഈ സിനിമയിൽ എന്നെനിക്ക് തോന്നിപ്പോയി. വൈഷ്ണവി, ഷെറിൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഈ കഥയ്ക്കോ സിറ്റുവേഷൻസിനോ സംഭവിക്കാനില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. മൊത്തം കഥയെടുത്ത് നോക്കുമ്പോൾ സിന്ദഗീന, മിലേഗ ദുബാര എന്നൊക്കെ പറയുന്ന സിനിമകളടക്കം ഒത്തിരി സിനിമകളുടെയൊക്കെ ആവർത്തനങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ ആ ആവർത്തനങ്ങൾ വരുമ്പോഴും അതൊരു വലിഞ്ഞ അവസ്ഥയിലായിരുന്നു, ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. സിനിമയ്ക്കുള്ളിൽ ഉള്ള ലാഗും ഉണ്ട്, സിനിമയും കാലഘട്ടവും തമ്മിലുള്ള ഒരു ലാഗും ഉണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ ഫ്രണ്ട്സ് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ട, ഞാൻ പറയുന്നിടത്ത് അവർ നിൽക്കണം, എല്ലാം എനിക്ക് വേണ്ടിയിട്ടായിരിക്കണം, ആൻഡ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്ന് പറയുന്ന ആ ലോജിക്ക് ഒരു ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്ന് തോന്നിപ്പിച്ചതിനപ്പുറത്തേക്ക് ഈ സിനിമ എന്നിലെ പ്രേക്ഷകന് ഒരു തൃപ്തിയൊന്നും സമ്മാനിച്ചതായിട്ട് തോന്നിയില്ല. ചില രംഗങ്ങളുടെ, അതിലെ ചില കൗണ്ടറുകളുടെ ഒക്കെ ബലത്തിൽ ഒരു 20% എന്നിലെ പ്രേക്ഷകൻ സാറ്റിസ്ഫൈഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആവറേജിൽ താഴെ നിൽക്കുന്ന സിനിമാ അനുഭവമായിട്ടാണ് എനിക്ക് സാറ്റർഡേ നൈറ്റ് അനുഭവപ്പെട്ടത്. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.